അനിയൻ മിഥുന്റെ ആർമി പ്രണയകഥയും ബുഷു ഒക്കെ സംശയത്തിന്റെ നിഴലിലാണ് ആർമി കഥ കള്ളമാണെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞതോടെയാണ് അനിയൻ മിഥുനെതിരെയുള്ള ആരോപണങ്ങളും സംശയങ്ങളും ശക്തിപ്പെടുന്നത് മേജർ രവി അടക്കമുള്ള സൈനികരും പട്ടാളകഥയ്ക്കെതിരെ രംഗത്തെത്തി മിഥുൻ പറഞ്ഞതുപോലൊരു പെൺകുട്ടിയേ ഇല്ലെന്നാണ് ആരോപണം പിന്നാലെ മിഥുന്റെ ഉഷു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചും ആരോപണങ്ങൾ ഉയർന്നു കേരള ഉഷു അസോസിയേഷൻ തന്നെ അനിയൻ മിഥുനെ തള്ളി പറഞ്ഞു ഇതോടെ ബിഗ് ബോസ് നേരിട്ട് ഇതേക്കുറിച്ച് ഇന്നലെ മിഥുനോട് ചോദിച്ചിരുന്നു മിഥുനെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് ജാസ്മിൻ പോയ സീസണിലെ മിന്നും താരമായിരുന്നു ജാസ്മിൻ തനിക്ക് മിഥുനെ ഇഷ്ടമായിരുന്നു മിഥുനും മറ്റുള്ളവരോട് അനുകമ്പയും ബഹുമാനവും ഒക്കെയുണ്ടെന്ന് കരുതി എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുമെന്നാണ് ജാസ്മിൻ പറയുന്നത് മിഥുനെ ഷോയിൽ നിന്നും പുറത്താക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും ജാസ്മിൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ജാസ്മിന്റെ പ്രതികരണം ഇത് വളരെ സങ്കടകരമാണ് എനിക്ക് മിഥുനോട് അതിയായ ബഹുമാനമുണ്ടായിരുന്നു ബിഗ് ബോസ് ഗെയിമിന്റെ പേരും പറഞ്ഞ് ആളുകളുടെ വികാരത്തെ ടാർജർ ചെയ്യാതെയും അവരുടെ മനസ്സ് അസ്വസ്ഥമാക്കാനും ട്രിഗർ ചെയ്യാനും മുതിരാതിരുന്നാൽ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെന്ന് പറഞ്ഞ് ഭൂരിഭാഗം പ്രേക്ഷകരും അധിക്ഷേപിച്ചപ്പോഴും ഇയാൾക്ക് എമ്പതിയും മറ്റുള്ളവരോട് കരുതലുമുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് പുറത്തു നടക്കുന്നതൊന്നും അറിയാതെ ആർമികഥയും ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും അറിയാതെ സുഹൃത്ത് തന്നെ പിന്തുണയ്ക്കുമ്പോഴും അവൻ മിണ്ടാതിരിക്കുകയാണ് അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങൾക്കിടയിലും തന്നെ പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോടെങ്കിലും സത്യം പറയുന്നതിന് പകരം അവനെല്ലാം ഉള്ളിൽ ഉതുക്കുകയാണെന്നും ജാസ്മിൻ പറയുന്നു ലോക ചാമ്പ്യനാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചപ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല പകരം എല്ലാ പ്രശംസകളും ആസ്വദിക്കുകയായിരുന്നു എന്നും ജാസ്മിൻ പറയുന്നു മിഥുൻ ചതിച്ചതായാണ് തനിക്ക് തോന്നിയതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ശരിയായ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്ത ചാനലിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു